السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. استاذ آذن الله. الحمد لله. استاذ ابو رمضان كبير الله. ابو تراوي نسكارتنا بديتا شوديا. ملف تراوي نسكري كمبو ഓരോ ഇരണ്ട് റക്കാത്തിനും സലാം വീട്ടിയിട്ട് ഇങ്ങനെ ഇരണ്ട് റക്കാത്തായിട്ട് നിസ്കരിക്കുമ്പോൾ പിന്നെ ഓരോ റക്കാത്തിലും ഈ രണ്ട് റക്കാത്തിലും നമ്മൾ കൈകെട്ടിയാൽ പിന്നെ വജ്ജഹത്ത് ഓതേണ്ടതുണ്ടോ? വജ്ജഹത്തു അല്ല ആദ്യത്തെ നമ്മളെ ഫസ്റ്റിലത്തെ തുടക്കത്തിൽ ആ രണ്ട് റക്കാത്തിൽ ഓതിയാൽ മതിയല്ലോ, ബാക്കിയുള്ളതിലും മൊത്തത്തിലും ഇങ്ങനെ വജ്ജഹത്ത് ഓതേണ്ടതുണ്ടോ? വജ്ജഹത്ത് ഒഴിവാക്കിയാൽ കറാഹത്താണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇല്ല ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓതേണ്ടതുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ കറാഹത്ത് വരൂലേ ഒഴിവാക്കുകയാണെങ്കിൽ? അല്ല, അതിന് ബദില് നിൽക്കണ ഈ കറാഹത്ത് ഒഴിവാകുന്ന എന്തെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ടൈം കുറഞ്ഞ് പെട്ടെന്ന് ചെല്ലാൻ പറ്റിയ വല്ല ദിക്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇതിനെപ്പറ്റി ഒരു വിശദീകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റമദാൻ മാസത്തിൽ ഒരുപാട് നന്മകളും ഒരുപാട് ആരാധനകളും ചെയ്യാൻ തോഫീക്കെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ റമദാനിൽ അതിപ്രധാനമായ ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. 30 ദിവസവും തറാവീഹ് നിസ്കരിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ തറാവീഹ് നിസ്കാരം എന്ന് പറയുമ്പം 20 റക്അത്ത്, ഇരണ്ട് ഇരണ്ട് റക്അത്തിൽ സലാം വീട്ടിയിട്ട് നിസ്കാരമാകുമ്പം എല്ലാ ഓരോ 2 റക്അത്തിലും വജ്ജഹത്ത് ഓതേണ്ടതുണ്ടോ ഇല്ലേ? അതല്ല, ആദ്യത്തെ 2 റക്അത്തിൽ വജ്ജഹത്ത് ഓതിയിട്ട് ബാക്കിയുള്ളതിലൊക്കെ വജ്ജഹത്ത് ഓതാതെക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ വജ്ജഹത്ത് ഓതിയിട്ടില്ലെങ്കിൽ കറാഹത്ത് വരുമോ? അതിന് പകരം നിൽക്കുന്ന ദിക്റുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. എല്ലാ വർഷവും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ആദ്യം ഇവിടെ പറയേണ്ടത്, തറാവീഹ് നിസ്കാരത്തിൽ എല്ലാ ഓരോ 2 റക്അത്തിലും വജ്ജഹത്ത് ഓതേണ്ടതുണ്ടോ? ഉണ്ട്. അത് അതിപ്രധാനമായൊരു സുന്നത്ത് തന്നെയാണ്. മയ്യത്ത് നിസ്കാരം അല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും വജ്ജഹത്ത് ഓതൽ സുന്നത്ത് തന്നെയാണ് എന്ന് ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മിഇ്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാ കിതാബിലുള്ളതാണ്, തുഹ്ഫയുടെ 2-ാം വോള്യം. ഇതിൻ്റെ 43-ാമത്തെ പേജിൽ പറയുകയാണ്, വയുസന്നു സുന്നത്താക്കപ്പെടും. എന്നിട്ട് പറഞ്ഞു, വക്കീല യജിബു അല്ല നിർബന്ധമാണ് എന്ന അഭിപ്രായമുണ്ട്. ബാദ തഹറുമി തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശേഷം, ബി ഫർളിൻ ഔ നഫിലിൻ, സുന്നത്ത് നിസ്കാരം ആകട്ടെ ഫർള് നിസ്കാരാകട്ടെ ഏത് നിസ്കാരാണെങ്കിലും ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും ഒക്കെ, മാ അദ സ്വലാത്തൽ ജനാസത്തി, മയ്യത്ത് നിസ്കാരം അല്ലാത്ത ഏതെല്ലാം ഏത് നിസ്കാരങ്ങളുണ്ടോ എല്ലാ നിസ്കാരത്തിലും ദുആ ഉൽ ഇഫ്തിത്താഹ് വജ്ജഹത്ത് ഓതൽ സുന്നത്താക്കപ്പെടും എന്ന് ഇബ്നു ഹജർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എത്രത്തോളം വക്കീല യജിബു എന്ന് വരെ ഇബ്നു ഹജർ പറഞ്ഞു. വക്കീല യജിബു ഒരു അഭിപ്രായ പ്രകാരം അത് നിർബന്ധമാണ്, അതൊരഭിപ്രായമുള്ളൂ, അത് പ്രബലം അല്ല, എങ്കിലും നിർബന്ധമാണ് എന്ന് വരെ പറയണമെങ്കിൽ എത്രത്തോളം അതിലേക്ക് വരണം? ഏതായാലും ഈ വജ്ജഹത്തു എന്ന് പറയുന്നത് അതിപ്രധാനമായ ഒരു സുന്നത്ത് തന്നെയാണ്. അപ്പം മാദ സ്വലാത്തൽ ജനാസത്തി, മയ്യത്ത് നിസ്കാരം അല്ലാത്ത നിസ്കാരങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരത്തിലും വജ്ജഹത്തു ഓതണം എന്ന് പറയുമ്പോൾ തറാവീഹ് നിസ്കാരം അതിൽപ്പെട്ടു. തറാവീഹ് നിസ്കാരം ഇരണ്ട് ഇരണ്ട് റക്കായത്താ, അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ നിസ്കാരമാണ്. അതൊക്കെ തറാവീഹ് എന്ന് പറയുന്നത് 20 റക്കായത്താണെങ്കിലും ഒന്നിച്ചല്ലോ, രണ്ടീച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേറെ വേറെ നിസ്കാരമാണ്. വേറെ തക്ബീറത്തുൽ ഇഹ്റാം വേണം, വേറെ ഫാത്തിഹ വേണം, അതുപോലെ തന്നെ സലാം വിട്ടൽ വേണം, ഇങ്ങനെ വേണം. ഈ രൂപത്തിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതിലും വജ്ജഹത്ത് വേണം എന്നായി.
അപ്പൊ പിന്നെ ഈ വജ്ജഹത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ കറാഹത്ത് ഉണ്ടോ? ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നു. വജ്ജഹത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് കറാഹത്ത് തന്നെയാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് ഇബിന് ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു ഉബാബ് വിശദീകരിച്ചുകൊണ്ട് ഈ ആബിൽ പറയുന്നുണ്ട്. ഇതേത് കിതാബ്? ഇത് ഉബാബ്, മഹാനായ മുസജിദ് റളിയല്ലാഹുവിൻ്റെ ആണ് ഉബാബ്. ഈ ഉബാബിൽ മുസജിദ് റളിയല്ലാഹു അൻഹു ഇതിൻ്റെ ഒന്നാം വള്യം ഇതിൻ്റെ 193-ാമത്തെ പേജിൽ പറയുന്നു, യുസന്നു തഅവ്വുദു, ഔദു അദൽ സുന്നത്താക്കപ്പെടും. എന്നിട്ട് പറഞ്ഞു, ഫയുഖ്റഹു തർക്കുഹു, ഈ ഔദു ഒഴിവാക്കൽ കറാഹത്താക്കപ്പെടും, അത് കറാഹത്ത് തന്നെയാണ് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ ഖാത്തിമുൽ മുഹഖഖ് ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു ഈ ആബിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ആബ് ഇന്ന് പൊക്കിക്കാട്ടിത്തരാൻ കയ്യിലില്ല, അത് കിട്ടാനില്ലപ്പം. കാലങ്ങളായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് ഈ ആപ്പ് കിട്ടുമോ 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 എന്നുള്ളത്. അതിൻ്റെ കൈപ്പടി, അതായത് മഹാനവൽ കൈകൊണ്ട് എഴുതിയ പ്രതി, അത് ഈ പറയുന്ന ജാമിൽ അസറിലുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് കണ്ടവരും അതുപോലെ തന്നെ അത് ഉണ്ട് എന്നതിന് രേഖയും ഒക്കെയുണ്ട്. പക്ഷേ വിപണിയിൽ ഇപ്പം കിട്ടാനില്ല, അതൊക്കെ അടിച്ചിറക്കിയിരുന്നു. കാരണം പല സ്ഥലങ്ങളിലും എത്രയോ സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഈ ആപ്പിൽ വിശദീകരിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പം എത്രത്തോളം ഇമാം ഷെർവാനി റളിയല്ലാഹു അൻഹു തഹ്ഫയാദ് ഷെർവാനിൽ പലപ്പോഴും ഈ ആബിൽ ഈ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഖാസിമുൽ ഉബാദി റളിയല്ലാഹു അൻഹു ഈ ആബിൽ ഈ ഭാഗത്ത് ഉദ്ധരിക്കാറുണ്ട് തഹ്ഫയാദ് കരിച്ചുകൊണ്ട്. അപ്പോൾ ഈ ആബിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആബിലുള്ള ഇബാറത്ത് ഒന്ന് വായിക്കാം, അതൊക്കെ വ്യക്തമായിക്കൊണ്ട് കൈപ്പടയിൽ നിന്ന് എഴുതി വെച്ച് നമുക്ക് കാണാൻ കഴിയുമെന്നല്ലാതെ ഇബണിയിൽ കാണിച്ചു തരാൻ കിതാബ് ഇല്ലാത്തതുകൊണ്ടും ഈ പറയുന്ന അവിടെ വൈഖുറഹു തർക്കുഹു എന്ന് പറഞ്ഞിടത്ത് കമാഫിൽ മജ്മൂ അനി നസ്സി ഷാഫിഇ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമ് നസായി നിലക്ക് പറഞ്ഞ അടിസ്ഥാനത്തിൽ മജ്മുഉലൊക്കെ ഉള്ളതുപോലെ എന്ന് പറഞ്ഞിട്ട് വമിസ്ലുഹു ഇതുപോലെ തന്നെയാണ്, ഏതുപോലെ ഔദു ഒഴിവാക്കിയാൽ കറാഹത്താണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ദുആ ഉൽ ഇഫ്തിത്താഹ്. ദുആ ഉൽ ഇഫ്തിത്താഹും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദുആ ഉൽ ഇഫ്തിത്താഹ് വജ്ജഹത്ത് ഒഴിവാക്കിയാലും കറാഹത്ത് ഉണ്ട് എന്ന് ഇബ്നു ഹജർ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി മാത്രമല്ല, ഈ അടുത്ത കാലങ്ങളിലൊക്കെ ജാമിൽ നസറിൽ ദറസ് നടത്തിപ്പോയ വലിയ മഹാന്മാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു വലിയ മഹാനായിരുന്നു മുഹമ്മദ് സുഹൈൽ. അവരുടെ മുഅ്തമദ് അൽ മുഅ്തമദ് എന്ന കിതാബ് ആ 5 വള്യത്തിൽ നല്ല ഗ്രന്ഥം, ഇതിൻ്റെ 1-ാം വള്യം. ഇവരൊക്കെ കൃതി കണ്ടിട്ടുണ്ടാകും, ആ ഉബാബിൻ്റെ അതൊക്കെ കണ്ടവരായിരിക്കും. ഇതിൻ്റെ 319-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, മക്റുഹാത്തു സ്വലാത്ത് കസീറത്തുൻ, നിസ്കാരത്തിലെ കറാഹത്ത് ധാരാളമുണ്ട്. വഹിയ കിസ്മാനെ രണ്ട് കിസ്മായിട്ട് തിരിച്ച്, 1-ാമത്തെ കിസ്മായിട്ട് പറഞ്ഞു കൊടുത്തു, ഹുവ തുർക്കു യഹദാ സുന്ന സ്വലാത്ത് ഇല്ലത്തി മറത്ത് സ്വാപിക്കൻ. നമ്മൾ നിസ്കാരത്തിൻ്റെ ഒരുപാട് സുന്നത്തുകൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഒരു കറാഹത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നേ പറഞ്ഞു കൊടുത്ത് പറയുന്നുണ്ട് നിസ്കാരത്തിൻ്റെ സുന്നത്ത് ഈ പറയുന്ന ദുആ ഇഫ്തിത്താഹ് അതെല്ലാ കിതാബിലുമുള്ളതാണ്. എന്നിട്ട് മഹാനവരോട് ഉദാഹരണം കൊടുക്കുകയാണ്, ഞാൻ മുന്നേ പറഞ്ഞ നിസ്കാരത്തിൻ്റെ ഏതൊക്കെ സുന്നത്തുകളുണ്ടോ അതൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കറാഹത്തുമുണ്ട്. ഇസ്തിഫ്താഹ് ഉണ്ടോ, ഇസ്തിഫ്താഹ് അതായത് വജ്ജഹത്ത് ഒഴിവാക്കിയാൽ കറാഹത്ത് തന്നെയാണ് എന്നൊരു ഉദാഹരണ സഹിതം എടുത്തിട്ടു. അപ്പം എന്താ, ഈ വജ്ജഹത്ത് ഒഴിവാക്കിയാൽ കറാഹത്ത് ഉണ്ട്, അത് വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞതും ആണ്. ആ വജ്ജഹത്ത് ഒഴിവാക്കിയാൽ കറാഹത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ കറാഹത്ത് ഈ രണ്ടീച്ചർ അക്കാലത്തിൽ ഇങ്ങനെ കിട്ടുമ്പം അത് ഒരു വല്ലാത്തൊരു പ്രയാസം. എന്നാലോ ഈ ദുആ ഉൽ ഇഫ്തിത്താഹ് വജ്ജഹത്ത് മുഴുവനായിട്ടും മോതിയിട്ട് ഒരു പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഇപ്പോഴൊക്കെ ഏത് പള്ളിയിലാ പെട്ടെന്ന് നിസ്കാരം കഴിയുക, ആ പള്ളിയിലെ ആൾ കൂടുതൽ. എ സി ഉള്ള പള്ളിയിലും പെട്ടെന്ന് നിസ്കാരം കഴിയുന്ന പള്ളിയിലൊക്കെയാണ് ആൾ കൂടുതൽ. അപ്പോൾ ജനങ്ങളിപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ 2 റക്അത്തിനും വജ്ജഹത്തൊക്കെ ഓതുമ്പോത്തിന് ജനങ്ങളെ ഭാഗത്ത് നിന്ന് മുറുമുറുപ്പും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ഇതിന് പകരമായിക്കൊണ്ട് എന്തെങ്കിലും ദിക്കറുകളുണ്ടോ എന്ന് പറഞ്ഞാൽ വജ്ജഹത്തു നമ്മൾ പഠിച്ച വജ്ജഹത്ത് വജ്ജഹില്ലതി എന്ന് പറയുന്ന ആ വജ്ജഹത്തു തന്നെ ഓതണം എന്നുണ്ടോ? ഇല്ല, വജ്ജഹത്തിന് പകരം വേറെ ദിക്കറുകളൊക്കെ ഉണ്ട്, അതായാലും അതിയെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു ഫതോഹുൽ മുഅയ്യിനിൻ്റെ മത്തനാകുന്ന ഖുറത്തു അയിൻ അത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഉമർ നബി ജാവി റഹിമഹുല്ലാ നിഹായത്തു സൈൻ ഫീ ഇർഷാദുൽ മുബ്തദീൻ എന്ന് പറയുന്ന കിതാബിൻ്റെ ഇതിൻ്റെ 62-ാമത്തെ പേജിൽ, ഇത് പല സ്ഥലത്തും ഉണ്ട് കേട്ടോ, 62-ാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട്, വജ്ജഹത്തു എന്ന് പറയുമ്പം അത് ഒരുപാട് ഉണ്ട്. വജ്ജഹത്തു
അതിനൊക്കെ ഒരുപാട് സീഗകളുണ്ട്. മിൻഹ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മിൻഹ മിൻഹട്ട് ഇങ്ങനെ പോവുകയാണ് അതിൽ പെട്ടതന്നെ. അപ്പോൾ ആദ്യം പറഞ്ഞു മിൻഹ വജ്ജഹത്വ ജലില്ലതി അത് തന്നെ കൊടുത്തു. പിന്നെ രണ്ടാമതായിട്ട് പറയുന്ന ഒരു ദിക്കറുണ്ട്, ഇത് നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. ഓ മിൻഹ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി എന്ന് പറഞ്ഞാലും എന്താകും, വജ്ജഹത്വദിയൻ്റെ സ്ഥാനത്താകും. അപ്പോൾ ചെറിയൊരു ദിക്കറാണ് അത്. വേണമെങ്കിൽ ഇതാ കുറിച്ചു, ഇത് വജ്ജഹത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന അതാ ദോതി അതേമാതിരി കൂലിട്ടോ എന്നല്ല, ഏതെങ്കിലും കറാഹത്ത് ഒഴിവായി കിട്ടാൻ ഇതൊക്കെ മതിയാകും. വമിൻഹ ഇനി ആ വജ്ജഹത്തുവിൻ്റെ പറയുന്ന സീഗയിൽപ്പെട്ട ഒന്നാണ് ഇത്. നേരത്തെ പറഞ്ഞ ചിലപ്പോൾ ചില ആളുകൾക്ക് ചെല്ലാൻ കിട്ടിക്കൊള്ളുന്നുണ്ടാവില്ല, എന്നാൽ എല്ലാവർക്കും കിട്ടുന്നതിരിക്ക് ദിക്കർ. അള്ളാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ വ സുബ്ഹാനല്ലാഹി ബുക്രത്തം വ അസീല, അതായാലും മതി. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ സീഗകൾ പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം പറഞ്ഞല്ലോ, അപ്പോൾ അതിലേതെങ്കിലും ഒന്നെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ബദൽ നിൽക്കുന്നതും ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഓതിയാലും കറാഹത്ത് ഒഴിവാകും. ആകെ തുക പറയുകയാണെങ്കിൽ തറാവീഹ് നിസ്കാരത്തിൻ്റെ ഇരണ്ട് ഇരണ്ട് റക്അത്തിൽ വജ്ജഹത്ത് സുന്നത്തും ഉണ്ട്. അത് തുഹ്ഫ കൊണ്ട് തെളിഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒഴിവാക്കിയാൽ കറാഹത്ത് ഉണ്ട് എന്ന് ഇബ്നു ഹജറിൻ്റെ തന്നെ ഈ ആപ്പ് കൊണ്ടും തെളിഞ്ഞതാണ്. അയിന്ന് മാറിക്കിട്ടാൻ ഈ പറയുന്ന വജ്ജഹത്ത് തന്നെ വേണമെന്നില്ലതിന് ബദലായിട്ട് ദിക്കറും ഉണ്ട് എന്ന് നിഹായത്ത് സൈനു കൊണ്ടും തെളിഞ്ഞതാണ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. പരമാവധി തെറ്റുകുറ്റങ്ങളൊക്കെ ഒഴിവായിട്ട് എല്ലാ സുന്നത്തുകളും മുറുകെ പിടിച്ചുകൊണ്ട് 30 ദിവസം റമദാൻ ഉപ്പ് ഉണ്ടെങ്കിൽ 30 ദിവസം തറാവീഹ് നിസ്കരിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും റബ്ബ് തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.